നാഥ നിറയുന്ന നെടുവീർപ്പും ഒഴുകുന്ന കണ്ണീരും നിൻ പാദ താരിൽ ഞാൻ കാഴ്ച വയ്ക്കും. ജീവഭാരങ്ങൾ തൻ ക്രൂശുമായി അനുഗമിച്ചിടാൻ പറഞ്ഞ ദേവാ, ജീവഭാരങ്ങൾ തൻ ക്രൂശുമായി അനുഗമിച്ചിടാൻ പറഞ്ഞ ദേവാ, നിൻ ദിവ്യ രക്തത്താൽ എന്നും കഴുകു എൻ പാപമാലിന്യമെല്ലാം. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിക്കാൻ തിരുമനസ്സായ സർവേശ്വര, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹിതിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവരി കുന്നുവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അങ്ങയുടെ അന്ത്യയാത്ര സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരും ചുടുനിണവും വീണുറഞ്ഞ ആ കുരിശിൻ്റെ വഴിയിൽ കൂടി വ്യാകുലയായി അവിടുത്തെ അമ്മയുടെ പിന്നാലെ ഒരു വിലാപയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിൻ്റെ വാതിലിടുങ്ങിയതും വഴിഞെരുക്കമുള്ളതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ഈ വിലാപയാത്രയിൽ അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അരമനവാതിൽ നടുങ്ങിവിറച്ചു മരണത്തിൻ വിധിവാചകങ്ങൾ മുഴങ്ങി കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, പീലാത്തോസ് അപരാധിയായി വിധിച്ചു. അരമനവാതിൽ നടുങ്ങി വിറച്ചു മരണത്തിൻ വിധിവാചകങ്ങൾ മുഴങ്ങി കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, പീലാത്തോസ് അപരാധിയായി വിധിച്ചു. എന്തപരാധം നീ ചെയ്തു ദേവാ, ഭാരമാം ക്രൂശിച്ചു വന്നിടുവാൻ എന്തപരാധം നീ ചെയ്തു.
ദേവാ, അറിയാത്ത കുറ്റങ്ങൾ നിന്നിൽ ചുമത്തി മരണം വരിക്കാൻ വിധിച്ചു ദേവാ. അറിയാത്ത കുറ്റങ്ങൾ നിന്നിൽ ചുമത്തി മരണം വരിക്കാൻ വിധിച്ചു ദേവാ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. പീലാത്തോസിന്റെ മുന്നിൽ ദൈന്യതയാർന്നു നിൽക്കുന്ന ഈശോയെ ഒന്ന് നോക്കുക. ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ, ചമ്മട്ടിയടിയേറ്റ് രക്തത്തിൽ കുതിർന്ന ആ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പീലാത്തോസ് അവിടുത്തെ മരണത്തിന് വിധിക്കുന്നു. അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുകയാണ്. എന്റെ ദൈവമായ കർത്താവേ, നിഷ്കളങ്കനായിരുന്നിട്ടും അങ്ങ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. ജീവിതത്തിന്റെ ന്യായാസനങ്ങളിൽ ഞാൻ അന്യായമായി വിധിക്കപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും അങ്ങയെപ്പോലെ അതെല്ലാം സമചിത്തതയോടെ സഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടത്തെ ഉപേക്ഷിച്ചു. മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിയൊളിച്ചു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. കരുണയുള്ള കർത്താവേ, എന്റെ ദുഃഖങ്ങളുടെ കുരിശും ചുമന്നുകൊണ്ട്
ഞാൻ അങ്ങയുടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഭാരമാം കുരിശു ചുമന്നിടുവാൻ കഴിയാതെ നാഥൻ വലഞ്ഞുവല്ലോ. പാദങ്ങൾ പതറിയ നാഥനിതാ, കല്ലുകൾ തിങ്ങും നിരത്തിൽ വീണു. മാനവരോ നിന്ദനം മൊഴിഞ്ഞു തൃപ്പാദ പത്മങ്ങൾ തട്ടി മുറിഞ്ഞു ചുടുചെന്നിണം വീണുറഞ്ഞു ഭൂമി. സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. വിറയ്ക്കുന്ന കൈകാലുകൾ, ക്ഷീണിച്ച ശരീരം, കല്ലുകൾ നിറഞ്ഞ ആ പെരുവഴിയിൽ ഭാരമുള്ള കുരിശും ചുമന്ന് അവിടുന്ന് മുഖം കുത്തി വീഴുന്നു. പട്ടാളക്കാർ അവിടത്തെ അടിക്കുന്നു, യൂതന്മാർ പരിഹസിക്കുന്നു, അവിടുന്ന് മിണ്ടുന്നില്ല. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്തു വീണുപോകുന്നു. കരുണാമയനായ ദൈവമേ, കുരിശുവഹിക്കാൻ ശക്തിയില്ലാതെ ജീവിതയാത്രയിൽ ഞാൻ തളർന്നു വീഴുമ്പോൾ എന്നെ സഹായിക്കണമേ. ീരൊഴുക്കിയ മാതാവിതാ, തനയൻ്റെ പൊന്മേനി പുണർന്നുവല്ലോ. സ്വർഗത്തിൽ നിന്നും കനിഞ്ഞു തന്ന പൊന്മുത്തിനെ മിഴി നീരിൽ മുക്കി. മിഴിനീരൊഴുക്കിയ മാതാവിതാ, തനയൻ്റെ പൊന്മേനി പുണർന്നുവല്ലോ. സ്വർഗത്തിൽ നിന്നും കനിഞ്ഞു തന്ന പൊന്മുത്തിനെ മിഴി നീരിൽ മുക്കി.
നിൻമിഴി കോണിലുറഞ്ഞ ദുഃഖം നിന്റെ മനസ്സിൽ നിറഞ്ഞ ദുഃഖം നിൻമിഴി കോണിലുറഞ്ഞ ദുഃഖം നിന്റെ മനസ്സിൽ നിറഞ്ഞ ദുഃഖം മെഴുകുപോലൊരുക്കിയോരമ്മ വിതുമ്പി തനയെൻ്റെ ദേഹം പുണർന്നു നിന്നു മെഴുകുപോലൊരുക്കിയോരമ്മ വിതുമ്പി തനയെൻ്റെ ദേഹം പുണർന്നു നാലാം സ്ഥലം. ഈശോ വഴിയിൽ വച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അതാ അവിടുത്തെ വ്യാകുലയായ മാതാവ് ഓടിയെത്തുന്നു. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന ആ അമ്മയുടെ ഹൃദയം തകർത്തു കളഞ്ഞു. കവിഞ്ഞൊഴുകുന്ന അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ആ മകന് കരുത്തുണ്ടായില്ല. ദുഃഖഭാരം കൊണ്ട് ആ മകൻ്റെ ശിരസ് കുനിഞ്ഞു വീണു. നിന്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കുമെന്ന ശിമയോന്റെ പ്രവചനം അങ്ങനെ ഇവിടെ അന്വർത്ഥമായി. ദുഃഖസാഗരത്തിൽ മുഴുകിയ കർത്താവേ, സഹനത്തിൻ്റെ താഴ്വരകളിൽ കൂടി നടക്കുമ്പോൾ നിന്റെ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഇഹലോകത്തിൽ ഞങ്ങളനുഭവിക്കുന്ന സങ്കടങ്ങൾ നിത്യതയുടെ മുത്തുകളാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയുടെ കുരിശ് താങ്ങുന്നു. ഈശോ തളർന്നു കഴിഞ്ഞു.
കുരിശുമായി ഒരടി പോലും മുന്നോട്ട് നീങ്ങുവാൻ അവിടെ തേക്കിന് ശക്തിയില്ല. ഗാഗുൽത്തായിലെത്തുന്നതിന് മുൻപ് അവിടെ നിന്ന് മരിച്ചു പോകുമെന്ന് യൂതന്മാർ ഭയപ്പെട്ടു. അപ്പോഴാണ് ശിമയോൻ എന്നൊരു കൃഷിക്കാരൻ ആ വഴി വന്നത്. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ ശിമയോനെ അവർ അനുവദിച്ചു. കാരണം അവിടുത്തെ ജീവനോടെ കുരിശിൽ തറയ്ക്കാൻ അവർക്കതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഈശോയെ, ഈ സ്ഥിതിയിൽ ഞാനങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ മറന്ന് ഞാനങ്ങയെ സഹായിക്കുമായിരുന്നു. കരുണയുള്ള കർത്താവേ, എൻ്റെ എളിയ സഹോദരന്മാരിൽ അങ്ങയെ കാണുവാനും അവരിലൂടെ അങ്ങയുടെ കുരിശ് താങ്ങുവാനും എന്നെ സഹായിക്കണമേ. ധാര ചിന്തിയ നാഥന്റെ തൂമുഖം ഒപ്പിയെടുക്കുന്നു വേരോനിക്കാ പൂപോൽ വിളുത്തൊരാ തൂവാലയിൽ തിരുമുഖ ചായ പതിഞ്ഞുവല്ലോ നിണധാര ചിന്തിയ നാഥന്റെ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ദുഃഖഭാരത്താൽ ഹൃദയം തകർന്ന ഭക്തയായ വേറോനിക്ക ജനക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് വന്നു. പട്ടാളക്കാരെ തള്ളിമാറ്റി അവൾ യേശുവിൻ്റെ മുന്നിലെത്തി. രക്തം പുരണ്ട യേശുവിൻ്റെ തിരുമുഖം ഭക്തിപൂർവം തൂവാല കൊണ്ടവൾ തുടച്ചു. സ്നേഹം നിറഞ്ഞീശോയെ, വേറോനിക്കായെ പോലെ അങ്ങയെ ആശ്വസിപ്പിക്കാനും അങ്ങയോട് സഹതപിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ആത്മാവിൻ്റെ പട്ടുതൂവാലയിലും അങ്ങ് പതിച്ചുറപ്പിക്കണമേ. നാഥൻ മാനവ പാപക്കരകളുമായി കത്തുന്ന വെയിലിൽ പൊരിഞ്ഞൊരാ നാവിൽ നീറിയൊഴുകിയൊരാത്മഗീതം I'm
ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ആത്മാവും ശരീരവും തളർന്നു. യേശു കല്ലുകൾ നിറഞ്ഞ പെരുവഴിയിൽ കുഴഞ്ഞു വീണു. മുറിവുകളിൽ നിന്ന് രക്തം ധാരയായി ഒഴുകി. സഹിക്കാനാകാത്ത വേദന. ചുറ്റും നിന്നവർ പരിഹസിച്ചു. അവിടെ നിന്ന് അതൊന്നും ഗണ്യമാക്കിയില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പാനപാത്രം പൂർണ്ണ മനസ്സോടെ അവിടെ നേറ്റുവാങ്ങി. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടെ നിന്ന് മറ്റൊന്നും ആഗ്രഹിച്ചില്ല. മനുഷ്യകുലത്തിൻ്റെ പാപഭാരം ചുമന്ന കർത്താവേ, ജീവിതഭാരത്താൽ ഞങ്ങൾ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അങ്ങയെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. നാഥൻ സമാശ്വാസമേ കിടുന്നു. ഓർശ്ലവിൻ നാട്ടിലെ പുത്രിമാരെ, എന്നെയോർത്തെന്തിനു കേണിടുന്നു. കരൾ നൊന്തു കരയുന്ന നാരീഗണത്തിനു നാഥൻ സമാശ്വാസമേ കിടുന്നു. ഓർശ്ലവിൻ നാട്ടിലെ പുത്രിമാരെ, എന്നെയോർത്തെന്തിനു കേണിടുന്നു. നിങ്ങളെ യോർത്തിനെ കേണുകൊള്ളു, നിങ്ങൾ തൻ മക്കളെ ഓർത്തുകൊള്ളു. നിങ്ങളെ യോർത്തിനെ കേണുകൊള്ളു, നിങ്ങൾ തൻ മക്കളെ ഓർത്തുകൊള്ളു. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞു കുതിർന്ന കാലം. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞു കുതിർന്ന കാലം. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ഓർശലം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. നഗരത്തിൻ്റെ രാജവീഥികൾ ശബ്ദമുഖരിതമായി. പരിചിതമല്ലാത്ത ബഹളം കേട്ട് സ്ത്രീകളും കുട്ടികളും ആ വഴിയിലേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച അവരുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. രക്തത്തിൽ കുളിച്ച് കുരിശും ചുമന്നുകൊണ്ട് കൊലക്കളത്തിലേക്ക് നീങ്ങുന്ന സ്നേഹമയനായ അവരുടെ യേശു. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ആ പാവം സ്ത്രീകൾക്കില്ലായിരുന്നു. അവർ കണ്ണീർ വാർത്ത് വാവിട്ടുകരഞ്ഞു. യേശു സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിച്ചു. ജെറൂസലം പുത്രിമാരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ആ വാക്കുകളിലൂടെ ജെറൂസലത്തിൻ്റെ നാശം അവിടെ നിന്ന് പ്രവചിക്കുകയായിരുന്നു. സങ്കടങ്ങളുടെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾക്ക് വേദനാജനകമാണ്. അങ്ങയുടെ സങ്കടങ്ങളുടെ കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും പരിശുദ്ധരായി ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ
ഒമ്പതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ അവിടത്തേക്ക് ശക്തിയില്ല. തലകറങ്ങുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു, ശരീരത്തിലെ രക്തമെല്ലാം വാർന്നു തീരാറായി. അവിടന്നതാ മുഖം കുത്തി വീഴുന്നു. ബോധരഹിതനായ കർത്താവിന് ശത്രുക്കൾ പെരുവഴിയിലൂടെ വലിച്ചിഴയ്ക്കുകയാണ്. മനുഷ്യകുലത്തിൻ്റെ പാപഭാരം ചുമന്ന ലോകരക്ഷിതാവേ, അങ്ങയുടെ തീവ്രമായ വേദനകൾക്ക് മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ എത്രയോ നിസാരങ്ങളാണ്. എങ്കിലും ജീവിതഭാരം ചുമന്ന് ഞാനും നിലത്തു വീണുപോകുകയാണ്. ഒരിക്കലും ഭഗ്നാശനാകാതെ മാറി മാറി വരുന്ന ജീവിത ദുഃഖങ്ങൾ അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ഇനി എത്ര കാലം എൻ്റെ ജീവിതം നീളുമെന്നെനിക്കറിയില്ല. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. നാഥൻ്റെ വസ്ത്രങ്ങളൊന്നായുരിഞ്ഞു വൈരികൾ ഭാഗിച്ചെടുക്കുന്നതാ, തിരുവചനങ്ങളുതെന്ന നാവിൽ കൈപ്പുനീരല്ലേ പകന്നതിന്ന്. കൺമഷമേറ്റു മുഷിഞ്ഞ വസ്ത്രം നാഥാ നീ എന്നിൽ നിന്നൊന്നു മാറ്റു. ദേവാവിശുദ്ധീതൻ വസ്ത്രങ്ങളെല്ലാം ആത്മാവിലൊന്നു ചാർത്തു. പത്താം സ്ഥലം കർത്താവിൻ്റെ തിരുവസ്ത്രങ്ങൾ ശത്രുക്കൾ ഉരിഞ്ഞെടുക്കുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവിടുന്ന് നിലവിളിച്ചു, എനിക്ക് ദാഹിക്കുന്നു. പാപികൾക്ക് ജീവജലം പകരാൻ വന്ന ദിവ്യരക്ഷിതാവിൻ്റെ ദീനവിലാപം കേട്ട് യൂതന്മാർ ആർത്തുചിരിച്ചു. അവർ അവിടത്തേക്ക് മീറാ കലർത്തിയ കൈപ്പുനീർ കൊടുത്തു. അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം കൈക്കലാക്കി. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്നറിയാൻ അവർ നറുക്കിട്ട് നോക്കി. തിരുവെഴുത്തുകളെല്ലാം അങ്ങനെ അന്വർത്ഥമായിക്കൊണ്ടിരുന്നു. രക്തക്കറ കൊണ്ട് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞെടുത്തപ്പോൾ ദുസ്സഹമായ വേദനയനുഭവിച്ച കർത്താവേ, പാപക്കറ പുരണ്ട വസ്ത്രങ്ങൾ എൻ്റെ ആത്മാവിൽ നിന്നുരിഞ്ഞു മാറ്റി വിശുദ്ധിയുടെ വെള്ളവസ്ത്രങ്ങൾ ധരിക്കുവാനും അങ്ങയുടെ പാതയിൽ സഞ്ചരിക്കുവാനും എന്നെ സഹായിക്കണമേ. സ്നേഹത്തിൻ ഭാവമ കർത്താവിനെ
ആരറിഞ്ഞേശുവിൻ ആത്മദാഹം സ്നേഹത്തിൻ ഭാവമോ കർത്താവിനെ ദാരുണം കുരിശിൽ തറയ്ക്കുന്നതാ ആരറിഞ്ഞാഴത്തിൽ ആഴ്ന്ന ദുഃഖം ആരറിഞ്ഞേശുവിൻ ആത്മദാഹം പതിനൊന്നാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അർദ്ധബോധാവസ്ഥയിൽ തളർന്നു വീണ ഈശോയെ അവർ കുരിശിൽ കിടത്തി കൈകാലുകൾ ആണിപ്പഴുതുകളിലേക്ക് വലിച്ചു നീട്ടി. ദിവ്യമായ ആ കൈകാലുകളിൽ കൂർത്ത കാരിരുമ്പാണികൾ നിഷ്കരുണം അവർ ആഞ്ഞുതറച്ചു. ദുസ്സഹമായ വേദന കൊണ്ട് അവിടുന്ന് പിടഞ്ഞുപോയി. കാൽവരിയിലെ തപിക്കുന്ന മണ്ണ് യേശുവിൻ്റെ ഹൃദയരക്തം വീണു നനഞ്ഞു. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, നയനങ്ങളിൽ നൈരാശ്യമില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ അവിടുന്നപ്പോഴും മനം നൊന്തു പ്രാർത്ഥിക്കുകയാണ്. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച അങ്ങയെ ലോകം നിർദ്ദയമായി കുരിശിൽ തറച്ചു. പാപത്തിൻ്റെ നീർക്കയത്തിൽ വീണ ഞങ്ങളെ അങ്ങ് നൗകയുമായി വന്ന് രക്ഷിച്ചു. പ്രതിഫലമായി അങ്ങേക്ക് ലഭിച്ചത് നിന്ദനങ്ങളും പീഡനങ്ങളുമായിരുന്നു. അറിയാതെ ചെയ്തുപോയ പാപങ്ങളോർത്ത് എൻ്റെ ദൈവമായ കർത്താവി, അങ്ങ് ഞങ്ങളിൽ നിന്നും മുഖം തിരിക്കരുത്. അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും അങ്ങയുടെ കുരിശിൽ മരിച്ചു വീഴാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു
പന്ത്രണ്ടാം സ്ഥലം, ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഗാഗുൽത്തായിയുടെ വിരിമാറിൽ രണ്ട് കള്ളന്മാർക്ക് നടുവിൽ ഈശോയെ അവർ കുരിശിൽ തറച്ചു. ഇവർ ചെയ്യുന്നതെന്തെന്നറിയായികയാൽ പിതാവേ ഇവരോടങ്ങ് പൊറുക്കേണമേ. അവസാന നിമിഷത്തിലും ശത്രുക്കൾക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്. നീ ഇന്ന് എന്നോടുകൂടി പറദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ആ സമയം അവിടുത്തെ അമ്മയും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകനെന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മയെന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. അപ്പോൾ സമയം 6 മണിയായിരുന്നു. എന്റെ പിതാവേ, അങ്ങയെ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്തുകൊണ്ട് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു, ഭൂമി മുഴുവൻ അന്ധകാരം നിറഞ്ഞു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. കരയും കടലും ഇളകിമറിഞ്ഞു. പാറകൾ പൊട്ടിപ്പിളർന്നു. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ച് നിലവിളിച്ചു. കർത്താവേ, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ടെന്ന് അവിടെ നരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. പാപിയായ എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. അന്നിപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ ദൈവമായ രക്ഷിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്റെ പ്രയാണം അങ്ങയെ തിരുവിഷ്ടം പോലെ ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങയെ പക്കൽ എന്നെ മഹത്വപ്പെടുത്തേണമേ. ഹൃദയം തകന്നൊരാ മാതാവു തേങ്ങി മകനെ മടിയിൽ കിടത്തിയല്ലോ. ജീവൻ വെടിഞ്ഞൊരാ മേനി തന്നിൽ കണ്ണീർ കണങ്ങളടർന്നു വീണു. ഹൃദയം തകന്നൊരാ മാതാവു തേങ്ങി മകനെ മടിയിൽ കിടത്തിയല്ലോ. ജീവൻ വെടിഞ്ഞൊരാമേനി തന്നിൽ കണ്ണീർ കണങ്ങളടർന്നു വീണു. പിതന്റെ അന്ധത ദേവാ നീ മാറ്റിയില്ലേ. ഹൃദയം പിളർന്നൊരു പാപിതന്റെ അന്ധത ദേവാ നീ മാറ്റിയില്ലേ. ഇരുളിൽ കഴിയുമെൻ ആത്മാവിലെന്നും ദീപമായി ദേവാ ആത്മാവിലെന്നും ദീപമായി ദേവാ തെളിഞ്ഞിടേണേ. പതിമൂന്നാം സ്ഥലം. ഈശോയുടെ മൃതദേഹം അമ്മയുടെ മടിയിൽ കിടത്തുന്നു. ഈശോ ദാരുണമായി വധിക്കപ്പെട്ട ആ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമായിരുന്നതിനാൽ മൃതശരീരം കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. ശാബതം പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസമായിരുന്നു. പീലാത്തോസിന്റെ കൽപ്പനപ്രകാരം ഈശോയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന
രണ്ട് കള്ളന്മാരുടെയും കണങ്കാലുകൾ തല്ലിത്തകർത്ത് അവരുടെ ശരീരങ്ങൾ താഴെയിറക്കി. ഈശോ മരിച്ചു കഴിഞ്ഞിരുന്നതിനാൽ അവിടുത്തെ കണങ്കാലുകൾ അവർ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി വീണു. ഒടുവിൽ മിശിഹായുടെ മൃതദേഹം താഴെയിറക്കി അമ്മയുടെ മടിയിൽ കിടത്തി. എന്റെ വ്യാകുലയായ മാതാവേ, അവിടുത്തെ ഓമനമകൻ മടിയിൽ കിടന്ന് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങുന്നനുഭവിച്ച ഹൃദയവേദന ആർക്ക് വിവരിക്കാൻ കഴിയും? പുൽക്കൂട് മുതൽ കാൽവരി വരെയുള്ള ഓരോ സംഭവങ്ങളും അവിടുത്തെ മനസ്സിനെ എരിയുന്ന കനൽക്കൊള്ളിയാക്കി മാറ്റി. പാപികളുടെ ആശ്രയമായ മാതാവേ, അങ്ങനുഭവിച്ച തീവ്ര ദുഃഖങ്ങളെ ഓർത്ത് ജീവദുഃഖങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കണമേ. പതിനാലാം സ്ഥലം: ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. റാംസാക്കാരനായ ജോസഫ് എന്നയാൾ പീലാത്തോസിന്റെ അനുവാദത്തോടെ ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. അനവദ്യമായ സുഗന്ധക്കൂട്ടുകളുമായി നിക്കോദേമോസും അയാളെ അനുഗമിച്ചിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് അവർ ഈശോയുടെ ശരീരം പൊതിഞ്ഞു. ഗാഗുൽത്തായുടെ സമീപം ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറിയുമുണ്ടായിരുന്നു. ഈശോയെ അവർ അവിടെ സംസ്കരിച്ചു. തീവ്രമായ യാതനകൾ അനുഭവിച്ച് മഹത്വത്തിലേക്ക് ഉയർന്ന കർത്താവേ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു. മാമോദീസാ വഴി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ജീവിതാന്ത്യം വരെ അങ്ങയെ പീഡാനുഭവത്തെക്കുറിച്ചോർത്ത് പാപത്തിന് വിധേയരാകാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വം നിറഞ്ഞു വിളങ്ങ
വൈകനാഥന്റെ ദിവ്യദീപ്തി സ്നേഹം നിറഞ്ഞുര ദിവ്യകാന്തി അറിയാതെ ചെയ്ത എൻ പാപങ്ങളെല്ലാം കനിവാന്നു നാഥ പൊറുത്തിടേണേ. സമാപന പ്രാർത്ഥന. അത്യുന്നതനും നീതിമാനുമായ പിതാവേ, അങ്ങേ തിരുവിഷ്ടം നിറവേറ്റുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങയുടെ പ്രിയപുത്രനെ തൃക്കൺപാർക്കണമേ. ലോകപാപങ്ങളുടെ മോചനത്തിനായി മരണം വരിച്ച അങ്ങയുടെ പുത്രൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ. അങ്ങേ ഏകപുത്രൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ ഏകജാതൻ കുരിശിൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. ദയാനിധിയായ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ മാരകങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു. എങ്കിലും അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപുത്രനെ രക്ഷകനായി തന്ന പിതാവിന് സ്തുതിയും ആത്മബലിയാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനാരാധനയും രക്ഷാകരകർമ്മം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവുമുണ്ടായിരിക്കട്ടെ. ആമേൻ.